ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഓളി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ട് മുട്ട കൊണ്ടൊരു വട റെഡിയാക്കിയെടുക്കാം. അതെങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കുകയെന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് മുട്ട പക്കവടയിലോട്ട് മുട്ട വടയിലോട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ശരി, ഓക്കെ. മുട്ട എഗ്ഗ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട സാധനങ്ങൾ, സവാള മീഡിയം സൈസിൽ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് പൊടിയായി കരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചപ്പ് ഉണ്ടെങ്കിൽ ഒരു ലേശം ചപ്പ് ഇതിലോട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തിടുക. പിന്നെ ഇതിലോട്ട് വേണ്ട ഒരു ലേശം ഒരു അര സ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ട മറ്റ് പൊടികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കപ്പളവിനാണെങ്കിൽ ഒരു അരക്കപ്പ് കടലയുടെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അരയുടെ മുകളിൽ ഒരു മുക്കാൽ കപ്പ് തന്നെ. പിന്നെ അരിപ്പൊടി, അരിപ്പൊടി ഒരു ലേശം ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി മൈദ ചേർത്ത് കൊടുക്കുക. നമുക്ക് മൈദ ഒരു കപ്പ് മൈദയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലം പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നല്ലം പോലെ നല്ല തിക്ക് പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കുക. മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ടൊരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കൈനുള്ളിനൊരു രണ്ട് മൂന്ന് നുള്ളൊക്കെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലം പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല തിക്ക് പരുവത്തിൽ ബാറ്റർ റെഡിയാക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോവരുത്. നമുക്ക് കോരിയേക്കാളുള്ള ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മാവൊന്ന് നമുക്കൊരു കൊക്കവടക്കൊക്കെ നമ്മൾ ഉള്ളിവട കൊക്കവടയൊക്കെ തയ്യാറാക്കുന്ന ആ മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വേണ്ട എഗ്ഗ്, എഗ്ഗ് എത്ര എണ്ണമാണ് നമ്മൾ എടുക്കുന്നത് എന്നതിനനുസരിച്ച് ചേർക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. ഇനി അത് ഇതിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൽ ചേർക്കുക. ഇനി അത് വേണ്ടെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി കൊണ്ട് നല്ലം പോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ എഗ്ഗെല്ലാം ചോപ്പ് ചെയ്തെടുത്ത് എഗ്ഗ് പുഴുങ്ങിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി അത് ഒത്തിരി രീതിയിൽ ഇളക്കരുത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സിൽ ഒന്നൊന്ന് കോട്ട് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി. ഒത്തിരി ഇളക്കിയിട്ട് അടച്ച് കളയരുത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് ഉള്ളിവടയുടെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അതല്ലേ നമ്മൾ കൊക്കവടയൊക്കെ ഒഴിക്കും പോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇതിലൊരല്പം ഉപ്പ് കമ്മിയായിട്ട് തോന്നിയതുകൊണ്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ എഗ്ഗ് വടക്ക് വേണ്ട ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് അതിലോട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഉള്ളിവടയിൽ ഷേപ്പിൽ കുറച്ചൊരു പരത്തിയിട്ടാണ് ആദ്യം കുറച്ച് അങ്ങനെ ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് കൊക്ക വട പോലെ അങ്ങനെ സ്പൂൺ വെച്ചിട്ടും ഒന്ന് ചെയ്ത് നോക്കാം. മുട്ട വെച്ചിട്ട് എന്തുണ്ടാക്കുമ്പോഴും അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ കരുതണം. എണ്ണയിൽ കടന്നിട്ടത് നല്ലപോലെ പൊട്ടിത്തെറിക്കും. പൊഴിഞ്ഞ മുട്ട കീറാതെയൊക്കെ ചേർക്കുകയാണെങ്കിൽ മേത്തോട്ട് നല്ലപോലെ പൊട്ടിത്തെറിക്കും അത്. അപ്പോൾ നല്ലപോലെ കരുതേണ്ടതുണ്ട്. ഇതിലോട്ട് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ അതല്ലെങ്കിൽ വൈറ്റ് സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്നാക്സാണ്. 4 മണിക്കൊക്കെ ചായ അടുപ്പത്ത് വെച്ചപാട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മൾ ഉള്ളിവടയും കൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ റിസ്ക് തന്നെ ഉള്ളൂ. ആ മുട്ടെന്ന് പുഴുങ്ങിയെടുക്കുന്നൊരു സമയമേ വേണ്ടതുള്ളൂ. വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സ്നാക്സാണ്. ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കൊക്കവടയുടെ പോലെ സ്പൂണേറ്റ് നുള്ളി ചെറുതായിട്ട് ചെറുത്തൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. കൈകൊണ്ട് കൈ നനച്ചിട്ടിങ്ങനെ ഉരുള പോലെ ഇടണമെങ്കിൽ, ബോൾസാക്കി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതാ പറഞ്ഞത് എണ്ണ ഇങ്ങനെ എണ്ണയിൽ മുട്ട നല്ലപോലെ പൊട്ടിത്തെറിക്കും. മേലൊക്കെ പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ കരുതണം.
അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടവട മുട്ട പക്കവട അല്ലെങ്കിൽ മുട്ട വട ഒക്കെ റെഡിയായി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നാല് മണി ചായക്കൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ എഗ് ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് സ്നാക്സാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വളരെ വേഗത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എഗ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അപ്പോൾ എഗ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി ഓക്കെ മാ അസ്സലാമാ.